ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതാ രാവിലെ എണീറ്റു അപ്പോൾ തലേദിവസം രാത്രി കിച്ചണൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കണമുണ്ട് രാവിലെ പിന്നെ വേറെ ജോലിയൊന്നും ഇല്ല കേട്ടോ കുക്കിങ്ങാണ് അപ്പം കുക്കിംഗ് തുടങ്ങി അതില്ല പിന്നെ ക്ലീനിങ് ഒന്നുമില്ല അപ്പം ഇന്ന് ഒരു അഞ്ചര കഴിഞ്ഞേട്ടാ ഞാൻ എണീറ്റപ്പോൾ അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ഇനി മക്കൾക്ക് സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ അഞ്ചരയൊക്കെ ആപ്പം എണീറ്റു അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ അങ്ങനെ ഇഡ്ഡലിക്ക് മാവൊക്കെ അരച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് മാ ഇഡ്ഡലിയോ ദോശയോ എന്തുകൊണ്ടും ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് തലേ ദിവസം സാമ്പാർ വൈകിട്ട് കുറച്ച് വച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കുമ്പോൾ അത് എളുപ്പമല്ലോ അപ്പം നമ്മൾ ഈ തലേദിവസം കറികൾ ഉണ്ടാക്കുമ്പോൾ രാവിലത്തെ കൂടെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലെ ഈസി ആയിരിക്കും ഇപ്പോൾ സ്കൂൾ തുറന്ന ടൈമൊക്കെ ആയതുകൊണ്ട് രാവിലെ നമുക്ക് ഫുഡ് ചോറ് ഉണ്ടാക്കണം കാപ്പി ഉണ്ടാക്കണം അപ്പം എല്ലാം കൂടെ ആകെ ടെൻഷനായിരിക്കും അപ്പം തലേദിവസം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്താൽ രാവിലെ എളുപ്പത്തിൽ ജോലിയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ അത് ഇഡലിക്കുള്ള മാവൊക്കെ ഇതാ ആക്കി വെച്ച് പിന്നെ തലേദിവസം അത ഇതുപോലെ റൈസ് കുക്കറിലരിയൊക്കെ ഞാൻ തിളപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അതും ആയിക്കിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത എടുക്കണം കേട്ടോ അപ്പോൾ ചോറായി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ആ ഒന്ന് അതുകൊണ്ട് ഇതുപോലെ നമ്മളെ വീട്ടമ്മമാരൊന്ന് ജസ്റ്റ് വൈകിട്ട് ഒരല്പസമയം എടുത്താൽ മതി കേട്ടോ നമ്മൾ രാവിലെ പെട്ടെന്ന് ജോലികളൊക്കെ ആയിക്കട്ടെ അങ്ങനെ ആ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് പിന്നെ ചോറൊക്കെ വാർത്ത് വെച്ച് അപ്പോൾ ഇനി ഉണ്ടാക്കണം അപ്പം ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കറികളൊക്കെ രാവിലെ കൊടുക്കും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ തലേ ദിവസം തന്നെ വൻപയറൊക്കെ കുതിർത്ത് വെച്ചിരുന്നു അത് ഒരു ഏത്തങ്കായും ഒരല്പം മത്തങ്ങ ഉണ്ടല്ലോ പീണിങ്ങ അതുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വെച്ച് കുക്കറിൽ ഉപ്പും മഞ്ഞളും ചേർത്ത് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ വെജിറ്റബിൾ ഏതാണുള്ളത് അത് ഇതുപോലെ പയറും കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കുക ആ സമയത്ത് നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് അരച്ചെടുക്കാം കേട്ടോ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കുക്കറിൽ വേവിക്കാൻ വെച്ചതിനൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരപ്പ് മുമ്പ് ഉടച്ചാൽ അത് ഉടഞ്ഞിട്ട് ഇനി ഒന്ന് ചൂടാക്കി കടുക് തളിച്ചെടുക്കുമ്പോൾ അത് അത് റെഡിയായി പിന്നെ എളുപ്പത്തിനൊരു മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ചട്ടി ചൂടായപ്പോൾ കറിവേപ്പിലയും സവാളയിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ സവാള ഒന്ന് വഴി വരുമ്പം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇതും വളരെ സിമ്പിളാണ് രാവിലെ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ രണ്ട് റെസിപ്പിയാണ് കേട്ടോ ആ പയറിൻ്റെ അത് ഹെൽത്തിയാണ് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് പയറ് ചെറുപയർ വൻ പയറ് നമുക്ക് മാറ്റി മാറ്റി കടലയിടാം ഏതെങ്കിലുമൊക്കെ മാറ്റി മാറ്റി ഇതുപോലെ വെജിറ്റബിളായിട്ട് കഴിച്ച് കൊടുക്കാം അങ്ങനെ അത് റെഡിയായി അപ്പോൾ ഞാൻ ചോറ് ഇതായി എടുക്കണം കേട്ടോ ചോറാക്കി പിന്നെ ഒരു മുട്ട ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കി കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ നമുക്കറിയാവുന്നില്ല പിന്നെ അച്ചാറുണ്ട് അപ്പോൾ ഇന്ന് നാരങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഓംലേറ്റ് അപ്പോൾ എപ്പോഴും ഒരു അച്ചാറൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അപ്പോൾ അതും അവർക്ക് കൊടുത്തുവിടാമല്ലോ പെട്ടെന്ന് ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിലും അച്ചാറൊക്കെ ആകുമ്പോൾ അവർക്ക് കഴിക്കാനും തോന്നും ഇതാ നമ്മൾ മത്തങ്ങയും പയറുമൊക്കെ ഇട്ടുള്ള ഇരിശ്ശേരി അത് റെഡിയാക്കി പിന്നെ പിന്നെതാ സിമ്പിളായിട്ടുള്ള മോരുകറി അങ്ങനെ അവരെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് ആ സമയത്ത് അവർ ഫുഡ് കഴിക്കണം കേട്ടോ മക്കൾ കാപ്പി പിടിക്കണ് അങ്ങനെ അവരിതാ റെഡി ആയിപ്പോയി ഇനി അത് കഴിഞ്ഞ് രാവിലെ ഇവിടെ ചായ കുടിക്കണ പരിപാടിയൊന്നുമില്ല ആരും അതുകൊണ്ട് ഞാനും പിന്നെ ഇന്ന് തിരക്കായതുകൊണ്ട് ചായ ഇന്ന് രാവിലെ ഇട്ടില്ല അപ്പോൾ അവരും പോയതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ സമയത്ത് ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ചായ ഇവിടെ കുടിക്കാമെന്ന് വിചാരിച്ചങ്ങനെ ചായയുടെ ഉള്ള തയ്യാറെടുപ്പാണ് ഏട്ടാ അപ്പോൾ ഇന്ന് ചായ ഒടിച്ചപ്പം ഇന്ന് കുടിക്കാത്തത് എന്തോ ഒരു ഇത് അങ്ങനെ പിന്നെ മിഡലിയൊക്കെ എടുത്ത സമയത്ത് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഒന്ന് മാവ് ഒന്ന് അരച്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ശർക്കര മാവ് ശർക്കരയിൽ അങ്ങനെതാ ശർക്കരപ്പാനി ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു കപ്പ് ഇടിയപ്പം പത്തിരിയുടെ മാവുണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കണത്തൊന്ന് ചിലയില് അതിൽ ഒട്ടിപ്പിടിക്കും ഇനി ഒരു കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങാ ചിരിയതും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ ഇതും കൂടെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇത് ഈസ്റ്റാണ് കേട്ടോ ഈസ്റ്റും കൊണ്ട് ചേർത്ത് നല്ലതായിട്ട് അരച്ചതുപോലെ എന്നിട്ട് ദോശയുടെ ഇഡലിയുടെ മാവിൻ്റെ കണക്കറിയാൽ ആ രീതിയിൽ ഒത്തിരി വെള്ളമായി പോവില്ലേ ഇതുപോലെ മാറ്റി അപ്പം നമുക്കിത് പഞ്ചസാരയിലും ചെയ്യാം പക്ഷേ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ പഞ്ചസാരയെക്കാളും നല്ലത് ശർക്കരയാണ് അതുകൊണ്ടാണ് അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ രാവിലത്തെ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചാൽ പിന്നെ ഇനി അധികം ജോലിയൊന്നുമില്ല കേട്ടോ രാവിലെ കുട്ടികൾ ചോറ് കൊണ്ടുപോകണോണ്ട് അതൊക്കെ ആയി എനിക്ക് മീനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറി വെക്കണം അപ്പം ഈ പാത്രങ്ങളൊക്കെ ഒതുക്കിയാലേ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും എടുത്ത് പണി ചെയ്യാൻ തോന്നുകയുള്ളൂ അല്ലാതെ ഇവിടെ തന്നെ ഇട്ടിട്ട് വീണ്ടും വീണ്ടും ജോലി ചെയ്യണവരുണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടമില്ല അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ നമുക്ക് എളുപ്പമാവുമല്ലോ ജോലിക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ ഈ ശർക്കര വട്ടയപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുകട്ടോ അതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ മാവ് നേരത്തെ അരച്ചു വയ്ക്കുക നമ്മുടെ ഇപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്കിതുപോലെ അരച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ സമയത്ത് അത് പുളിച്ച മാവേണല്ലോ ഓൾറെഡി അപ്പം നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കുന്ന മക്കളൊക്കെ വരുന്ന സമയത്താണ് ഉണ്ടാക്കണമെങ്കിൽ അല്പം ശർക്കര പാനി കട്ടിക്കൊഴിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ മാവൊന്നും ഇല്ലാത്തത് ഞാൻ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ രാവിലെ തന്നെ ഒന്ന് അരച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് കേട്ടോ അത് അത്യാവശ്യം ഒന്ന് പൊങ്ങി പുളിച്ച് വരണമെങ്കിൽ അതിന് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു അതുകൊണ്ടാണ് അങ്ങനെ അതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുത്ത് അപ്പം ആ സിങ്കും കൗണ്ടർ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇതുപോലെ തുണി കൊണ്ട് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഇടാം അപ്പോൾ ഇനി എനിക്ക് ഒരു മീൻ കറി വെക്കണം പിന്നെ ഒന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ടാവും അപ്പോൾ രാവിലെ രാവിലെ ഇതുപോലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീർന്ന് നമുക്ക് ഒത്തിരി ഫ്രീ ടൈം കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി എടുത്ത് അപ്പോൾ അത് കൈ ഇതാ ഫിഷ് ഇതാ കട്ട് ചെയ്ത് എനിക്ക് കറി വെക്കാനും പിന്നെ ഞാൻ മക്കൾക്ക് വേണ്ടി ഇതുപോലെ ഈ സമയത്ത് കറി വയ്ക്കാൻ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കട്ടെ അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പമുണ്ടല്ലോ അതിന് വേണ്ടി ആ ഒരു നാല് പീസ് മാറ്റി വെച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞളും പിന്നെ നമ്മുടെ ഗരം മസാലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് മുളക് ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം കേട്ട അപ്പോൾ നമുക്ക് പിന്നെ രാവിലെ എണീറ്റ് ഫിഷ് വൃത്തിയാക്കണം മീനൊക്കെ ഒന്നും അതിൽ പുരട്ടി വെക്കണം അങ്ങനെ ടെൻഷനൊന്നുമില്ല നല്ലതായിട്ട് മസാലയൊക്കെ നല്ല പിടിച്ചത് നല്ലതായിട്ടിരിക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് എത്ര മീനുണ്ടെങ്കിലും അത്രയൊക്കെ എടുത്തതുപോലെ കണ്ടെയ്നറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഞാൻ മുട്ട മീൻ ഇങ്ങനെ മാറി മാറി കൊടുക്കാം അപ്പോൾ ഇനി ഇന്ന് മുട്ടയല്ലേ കൊടുത്താൽ അപ്പോൾ അടുത്ത നാളെ മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി വെച്ച് നമ്മുടെ മീൻ കറിക്കുക തേങ്ങയൊക്കെ അരച്ച് അതും വെച്ചു അപ്പോൾ ഇത് മീൻ റെഡിയാവുന്ന സമയത്ത് നമുക്ക് വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി തുടച്ചെടുക്കാം വിചാരിച്ചപ്പോൾ രണ്ടും നടക്കുമല്ലോ അപ്പോൾ നമ്മൾ ഒരു പ്ലാനിങ്ങോട് കൂടി എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഹാളിൽ വന്നിട്ട് അപ്പോൾ രാവിലെ ഉള്ള മക്കളൊക്കെ പോകണമെന്നുമ്പോൾ എന്തായാലും എത്ര വൃത്തിയാക്കിയിട്ടാലും നമ്മുടെ ആ വീട് മൊത്തം അലങ്കൂലോ കസേരയൊക്കെ രാത്രി ടി വി ആണോ സമയത്തൊക്കെ കൊണ്ടിട്ടതാണ് ഇവിടെ സെറ്റിയൊക്കെ ഉണ്ടെന്നാലും കസേരയൊക്കെ എടുത്തുകൊണ്ടിട്ട് അങ്ങനെ അവിടെ ഉള്ളതെല്ലാം ഒന്ന് പറക്കി വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ അത് ആ മൊത്തത്തിലൊന്ന് തൂത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം രാത്രി കഴിച്ച സ്നാക്സ് അങ്ങനത്തെ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ച് ഇടണം അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോഴും മനസ്സിനൊരു സന്തോഷമായിരിക്കും അല്ലാതെ ഈ ചപ്പും ചവറും തുടക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ മനസ്സ് വല്ലാതെ ഒരു ടെൻഷനായിരിക്കും ഇനി ബ്രേഡ് വൃത്തിയാക്കണം ക്ലീൻ ചെയ്യണം ഇനി എപ്പോഴെന്നുള്ള അപ്പം ആദ്യം ഇതൊക്കെ ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് സമാധാനമായിട്ട് ഒന്ന് ഇരിക്കാൻ പറ്റും അങ്ങനെ അതെല്ലാം ഒന്ന് ചെയ്ത് തൂത്ത് വൃത്തിയാക്കി ഇത് ആ സെറ്റൗട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം എടുക്കാനായിട്ട് ഇവിടെ അത് കാറ്റത്ത് കുറേ അത്യാവശ്യം ചവറൊക്കെ ഒന്ന് കാറ്റടിച്ച് അകത്തിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ബെഡ്റൂം എല്ലാം ഒന്ന് തൂത്ത് അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച ഫുഡ് കഴിച്ച് ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം ഇല്ലെങ്കിൽ നല്ല ഈച്ചയും ഉറുമ്പാണ് കേട്ടോ ഇപ്പം കൂടുതലുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ച അങ്ങനെ അതൊക്കെ തുടച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് തറയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടാം അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലീനിങ്ങും കഴിഞ്ഞു ത എല്ലാം നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇപ്പം മഴ സമയമൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടക്കേട്ട കുട്ടികളൊക്കെ സ്കൂളിൽ പോയത് കൊണ്ട് കുഴപ്പമില്ല നല്ല തുടച്ചാലും വൃത്തിയായിട്ട് തന്നെ കിടക്കും അങ്ങനെതായം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മീനും അടിപൊളി ആയിട്ട് വന്ന് നല്ല തിളച്ച് അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവേണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് നാല് മണിക്കൂറായി അപ്പോൾ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ അരച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ആ മാവ് പെട്ടെന്ന് പൊങ്ങി വരില്ല അതുകൊണ്ടാണ് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് കലക്കി മിക്സ് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലൊരു പരന്ന പാത്രത്തിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം എനിക്കിത് രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിനി നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിനകത്ത് ആവിയേറ്റി എടുക്കട്ട ഇനി ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതായത് ഇതുപോലെ കുറച്ച് ഫ്രൂട്ടി ഫ്രൂട്ടിയോ നട്ട്സോ റൈസിൻസോ കപ്പലണ്ടിയോ എന്തുണ്ടെങ്കിലും നമുക്കിതിൻ്റെ മീത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരെണ്ണമാണ് ഇതിട്ട് ഉണ്ടാക്കുന്നത് ബാക്കി ബാക്കിയൊന്നിനുള്ള മാവുണ്ടല്ലോ അത് അത് ഇതൊന്നും ഇടാതെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ദാ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് അറ്റി വയ്ക്കാനായിട്ട് അപ്പോൾ ഇനി വൈകിട്ട് മക്കളൊക്കെ വരുമ്പോൾ ചായ ഇടണ പരിപാടി മാത്രമേ ഉള്ളൂ സ്നാക്സ് ഒക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പികളും വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയും നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഓക്കെ ബൈ സി യു